നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ രണ്ടു മാസങ്ങൾക്കൊടുവിൽ കണ്ടെത്തുന്നതുവരെ തിരച്ചിലിന്റെ നെടുന്തൂണായിരുന്ന കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേന എം എൽ അറസ്റ്റിൽ ബീലികേരി ഇരുമ്പ് ആയിരക്കടത്തി കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സിബിഐ അറസ്റ്റ് ചെയ്തത് കേസിൽ ബംഗളൂരുവിലെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സിബിഐ അറസ്റ്റ് ചെയ്ത സതീഷ് കൃഷ്ണ സേനയെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റി കേസിൽ കോടതി വിധി പറയും രണ്ടായിരത്തി പത്തിൽ ബലാരിയിലെ ബിലികേരി ഖനിയിൽ നിന്ന് ഏഴ് ദശാംശം ഏഴ് നാല് ബില്യൺ ടൺ ഇരുമ്പ് ആയിരുന്ന കാർവാർ തുറമുഖം വഴി അനധികൃതമായി വിദേശത്തേക്ക് കടത്തിയെന്നാണ് കേസ് കേസിൽ ബംഗളൂരു സിബിഐ കോടതി സതീഷ് കൃഷ്ണ സേൻ ഉൾപ്പെടെ ആറുപേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു കർണാടക ലോകായുക്തിയായിരുന്ന ജസ്റ്റിസ് എൻ സന്തോഷ് ഹെഡ്ഗേയുടെ ഇടപെടലിലൂടെയാണ് കള്ളക്കടത്ത് പുറത്തുവന്നത് പിന്നീട് കേസ് സി കൈമാറി സെയിലിന്റെ മല്ലികാർജ്ജുൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ അടക്കം നാല് കമ്പനികളാണ് കള്ളക്കടത്ത് നടത്തിയെന്ന് കണ്ടെത്തിയത് നീണ്ട വിചാരണയ്ക്കടുവിലാണ് സതീഷ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് കൂടാതെ ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന മഹേഷ് ബീലിയും കുറ്റക്കാരനാണെന്നും വിധിയിൽ പറയുന്നു വിധി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സതീഷ് സെയിലിനെ അറസ്റ്റ് ചെയ്യുകയും ബോറിംഗ് ആശുപത്രിയിൽ വൈദ്യുതി പരിശോധനയ്ക്ക് വിധേയനാക്കുകയും പറപ്പേരി അഗ്രഹാർ ജയിലേക്ക് മാറ്റുകയും ചെയ്തു ശിക്ഷ ഇന്ന് ഉച്ചയോടെ കോടതി പ്രഖ്യാപിക്കും അറസ്റ്റിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച സതീഷ് സെയിൻ പറഞ്ഞു ഞാൻ കോടതിയുടെ തീരുമാനം ബാധ്യസ്ഥനാണ് ഈ സംഭവം നടന്നിട്ട് പതിനഞ്ച് വർഷമായി എപ്പോഴെങ്കിലും ഒരു തീരുമാനം മരണമായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു കോടതി വിധി മാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പതിനൊന്നായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് മെട്രിക് ടൺ അയിര് ഒരു അനുമതിയും വാങ്ങാതെ കടത്തുകയായിരുന്നു ഈ കേസിലെ ഹർജി പരിഗണിച്ച ജനപ്രതിനിധികളെ പ്രത്യേക കോടതിയാണ് കുറ്റവാളികളായ ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന മഹേഷ് ബിലേ മല്ലികാർജുന ഷിപ്പിംഗ് എംഎല്എ സതീഷ് സെന് എന്നിവരെ ക്രിമിനലുകളായി പ്രഖ്യാപിച്ചത് കേസില് എംഎല്എ സതീഷ് സെയിൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ ശിക്ഷ ഇന്ന് വിധിക്കും ബെൽഖേരി ആയിരത്തിരുപതിനുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ആറ് കേസുകൾ സിബിഐ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു വാദം കേട്ട ജഡ്ജി സന്തോഷ് ഗജാനാന ഭട്ടാണ് അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത് എം എൽ എ സതീഷ് സെയിൻ ഫോറസ്റ്റ് ഓഫീസർ മഹേഷ് ബിലിയ തുടങ്ങി നിരവധി പേർക്കെതിരെ കേസുണ്ട് ഫോറസ്റ്റ് കൺസർവേറ്റർ മഹേഷ് ബിലേ എം എൽ എ സതീഷ് എന്നിവരുൾപ്പെടെ എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനന്റെ തിരച്ചിലായി കാർവാർ എം ഉൾപ്പെടെ വലിയ പങ്ക് വഹിച്ചിരുന്നു ദുരന്തമുഖത്ത് മുഴുവൻ സമയം നിന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു രാവിലെ എത്തിയാൽ രാത്രി മാത്രം അവിടെ നിന്നും മടങ്ങിയും ഏത് പാതിരാത്രി വിളിച്ചാലും കുടുംബവും മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ളവരോട് ഒരു മുഷിച്ചിലും കൂടാതെ പ്രതികരിച്ചും ദൗത്യത്തിന് ആവശ്യമായതെല്ലാം ചെയ്തും രാജ്യത്തിനാകെ മാതൃയാവുന്ന ഒരു ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നടന്നാൽ കർണാടകയിലെ ജനങ്ങളെ എങ്ങനെ പരിഗണിക്കുമോ അങ്ങനെ തന്നെയാണ് അർജുനു വേണ്ടിയും ചെയ്തതെന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് വീട്ടിൽ വെച്ച് പ്രതികരിച്ചത് ാലത്ത് പോലും താൻ ഇത്ര ജോലി ചെയ്തിട്ടില്ല എന്നാണ് എം എൽ എ പ്രതികരിച്ചിരുന്നത് അർജുന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുന്ന വേളയിൽ സതീഷ് കൃഷ്ണ സൈൻ ഉൾപ്പെടെയുള്ള സംഘം അർജുന്റെ വീട്ടിലെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത